ഹായ് കൂട്ടുകാരെ നമസ്തേ എല്ലാവർക്കും സുഖമാണോ മക്കളെ കാപ്പി അയച്ചായിരുന്നോ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ടീച്ചർ പറഞ്ഞായിരുന്നു എന്തൊക്കെയായത് ചിത്രങ്ങൾ വരയ്ക്കാം വരച്ച ചിത്രങ്ങളിൽ ചായം തേക്കാം ചായം തേച്ച ചിത്രങ്ങൾ വെട്ടിയെടുത്ത് പശതേ ഒട്ടിക്കാം അമ്മയുടെ സഹായം കൂടെ തേടണം കേട്ടോ അമ്മ പറയുന്നത് അനുസരിക്കണം മഴ ഉണ്ടോ കൂട്ടുകാരെ അവിടെ പഴയത്ത് കടലാസിൽ തോണി ഉണ്ടാക്കി മുറ്റത്തേക്ക് ഒഴുകി കളിക്ക ഇഷ്ടമുള്ള കളിയല്ലേ അത് പക്ഷെ മഴ നനയരുത് കേട്ടോ മഴ നനയാതെ വേണം കളിക്കാൻ കഴിഞ്ഞ ക്ലാസ്സില് മഴയത്ത് നൃത്തം ചെയ്യുന്ന ഒരു പക്ഷിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു ടീച്ചർ എന്താ കൂട്ടുകാരെ അതിന്റെ പേര് അത് പീലി വിടർത്തിയാണ് നൃത്തം ചെയ്യുന്നത് നമ്മുടെ ദേശീയ പക്ഷി കൂടിയാണ് ആ മയിൽ മയിലാണല്ലേ മയിൽ എന്നാലേ പാടുന്ന ഒരു പക്ഷിയും കൂടെ ഉണ്ട് അതിന്റെ പേര് പറയാമോ കുയിൽ അതെ കുയിൽ അപ്പൊ മുട്ട തരുന്ന പക്ഷികൾ ആരൊക്കെയാ മുട്ട തരുന്ന പക്ഷികളാണ് കോഴി താറാവ് അല്ലേ ആ സംസാരിക്കുന്ന പക്ഷികളോ മൈന തത്ത അല്ലേ ആ നല്ല കൂട്ടുകാർ നല്ല മെടുക്കരും എന്നാൽ ഇന്ന് ടീച്ചർ പക്ഷികളെ കുറിച്ചൊരു കടങ്കതയുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്കെല്ലാം ഇഷ്ടാവോ അത് ആ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും ടീച്ചർ ഓരോ പക്ഷികളെ കുറിച്ചും അതിന്റെ അടയാളങ്ങള് അതിന്റെ നിറം അതിന്റെ ശബ്ദം ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയല്ലേ ആ എന്നാ ടീച്ചർ തുടങ്ങിയായി വളരെ ശ്രദ്ധിച്ചിരിക്കുക എന്നു മടുക്കളവാതിലിൽ വന്ന് കാക്ക പറഞ്ഞു കരയും ഞാൻ എന്നോട് പേരു പറയാമോ പറയുക പറയുക ചങ്ങാതി എന്നു മടുക്കള വാതിലിൽ വന്ന് പേരു പറഞ്ഞു കരയും ഞാൻ എന്നോട് പേരു പറയാമോ പറയുക പറയുക ചങ്ങാതി ആരാണത് പേര് പറഞ്ഞു കരയുന്നത് ആരാ മക്കളെ ദേ ഇതാണ് പേര് പറഞ്ഞു കരയുന്ന പക്ഷി ആരാ കാക്ക പറഞ്ഞേ കാക്ക നിങ്ങൾ ആരെങ്കിലും പേര് പറഞ്ഞു കരയൂ ഇല്ലല്ലോ കാക്ക കരയുന്നത് പേര് പറഞ്ഞ എങ്ങനെ കാക്ക അല്ലേ ആ കാക്കയാണ് പേര് പറഞ്ഞു കരയുന്ന പക്ഷി ഇതിന് ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒരു വണ്ടൂത്തിരി ക്ലപ്പുണ്ട് ആ എങ്ങനെയാ വണ്ടൂത്തിരി ക്ലാപ്പ് കാണിച്ചേ വണ്ടു ആ അടുത്തത് റെഡി നട്ടിച്ചിട്ട് പറയാൻ പോവാണ് ക്ലാക്ലാ ക്ലൂ ക്ലൂ പാടി സംസാരിക്കും പക്ഷിയത് ക്ലാക്ലാ ക്ലൂ ക്ലൂ പാടി സംസാരിക്കും പക്ഷിയുട്ടു നിറവും മഞ്ഞക്കാലും മഞ്ഞച്ചുണ്ടുമുണ്ട് തവിട്ടു നിറവും മഞ്ഞക്കാലും നീ പറയൂ നീ എന്നുടെ പേര് പറയൂ നീ ആർക്കറിയാം പേര് പറഞ്ഞേ ദേ ഇതാ അതായത് ഏ നോക്കേ മഞ്ഞ ചുണ്ടുണ്ട് മഞ്ഞക്കാലുണ്ട് തവിട്ടു നിറവുണ്ട് പേരെന്താ മൈന പറഞ്ഞേ മൈന മൈനയാണ് ഉത്തരം അല്ലേ ഉത്തരം പറഞ്ഞ എല്ലാ മക്കൾക്കും എന്താണ് പണ്ടു ക്ലാപ്പ് കൊടുത്തെ പണ്ടും പണ്ടു പണ്ടും പണ്ടു ആ മിടുക്കല് അടുത്തത് കേക്ക റെഡിയാണോ അടുത്ത ടീച്ചർ മൂന്നാമത്തത് വീണ്ടും പറയാൻ പോവുകയാണ് വളരെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കണം പക്ഷികളെ കുറിച്ചാണ് ടീച്ചർ പറയുന്നത് വളരെ ശ്രദ്ധിച്ചിരുന്നാലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ ഒറ്റക്കാലിൽ തപേ ചെയ്യും നീണ്ട കാലുകൾ നീണ്ട കൊക്കും ഉള്ളോരമ്മാവൻ ഒറ്റക്കാലിൽ തപസു ചെയ്യും വെളുത്തരമ്മാവൻ നീണ്ട കാലുകൾ നീണ്ട ചുണ്ടും ഉള്ളോരമ്മാവൻ ഈ അമ്മാവന് പേരെന്താ പറയുക പറയുക ചങ്ങാതി ഈ അമ്മാവന് പേരെന്താ പറയുക പറയുക ചങ്ങാതി ആരാമ്മക്കളെ ഓർത്ത് നോക്കിയേ നോക്കിയേ ഇതാ അമ്മാവൻ ആരാ കൊക്ക് എന്തോ വെളുത്ത നിറം നീണ്ട കാലുകള് നീണ്ട ചുണ്ട് കൊക്കാണ് ഉത്തരം അതെ ഉത്തരം പറഞ്ഞ എല്ലാ മക്കൾക്കും എന്താണ് പണ്ടുത്തിരിക്കു പണ്ടു 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 ആ അടുത്തത് കേക്കാൻ റെഡിയാണോ എന്നാൽ ടീച്ചർ റെഡിയാണ് ടീച്ചർ പറയാൻ പോവാണ് ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ മാത്രമേ നിങ്ങക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ മുറ്റത്തെ മാവിന്റെ കൊമ്പിലിരുന്ന് പൂ പൂ പാടുന്നതാരാണ് മുറ്റത്തെ മാവിന്റെ കൊമ്പിലിരുന്ന് പൂ പൂ പാടുന്നതാരാണ് ആരാ മക്കളെ മുറ്റത്തമാവിന്റെ കൊമ്പിലിരുന്ന് കൂക്കുപാടുന്നതാര ഓർത്തു നോക്കേ ഇതാ വന്നു ആരാത് കുയിൽ ആരാണ് കുയിൽ കുയിലാണ് മുറ്റത്ത മാവിന്റെ കൊമ്പിലിരുന്ന് പാടുന്നത് അല്ലേ ആ ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എന്താ വൺ ടു ക്ലാബ് വൺ ടു പറഞ്ഞു ആ അടുത്ത കടങ്കഥ ഉടനെ വന്നു ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ മിടുക്കരായിട്ടിരിക്കുക വളഞ്ഞ ചുണ്ടിൽ ചുവന്ന ചായം കഴുത്തിൽ ചുവന്ന മാലയും പച്ച നിറത്താൽ എന്നോടമേനി പറയൂ പറയൂ ഞാനാര അറിയാമെങ്കിൽ പറയൂ നീ വളഞ്ഞ ചുണ്ടിൽ ചുവന്ന ചായം കഴുത്തിൽ ചുവന്ന മാലയും പച്ച നിറത്താൽ എന്നോടമേനി പറയൂ പറയൂ ഞാൻ ആരാ ആരാ ഞാനാരേ നോക്കൂ ഇത് അറിയാമോ നിങ്ങക്ക് തത്ത ആരാണ് തത്ത തത്തയാണ് അതിന്റെ ഉത്തരം ഉത്തരം പറഞ്ഞ എൻ്റെ എല്ലാ മക്കൾക്കും എന്താണ് പണ്ടുത്രീ ക്ലാം പണ്ടും പണ്ടു പണ്ടും പണ്ടു ശരി മക്കളെ ഇനി ഒരു പുതിയ സൂത്രവുമായിട്ട് അതാ ഒരു പുതിയ ടീച്ചറ് നിങ്ങളെ കാണാൻ എത്തുന്നു എല്ലാം ചപ്പും ചവറും ആകെ വൃത്തികേടായി കിടക്കുന്നു എല്ലാം ഒന്ന് വൃത്തിയാക്കണം രണ്ടു പേരും ഒന്ന് വന്നേ മുത്തശ്ശിയെ ഒന്ന് സഹായിച്ചേ മീനു മോളെ മീനു എന്താ മനു വരുന്നില്ല മുത്തശ്ശി ആണെന്നോ അത് പാടില്ലല്ലോ മോളെ മനു മോനെ മനു ഒന്ന് ഓടി വന്നേ ഇന്ന് മുത്തശ്ശി എനിക്ക് ടി വി കാണണം മുത്തശ്ശി എപ്പോഴും ടി വി കാണുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല മോനെ കുട്ടികൾ ഓടിച്ചാടി കളിക്കുകയും കുഞ്ഞു കുഞ്ഞു ജോലികളിൽ അമ്മയെയും മുത്തശ്ശിയെയും സഹായിക്കുകയും വേണം മുത്തശ്ശി വേ മരത്തിലൊരു കാക്ക എന്താ മുത്തശ്ശി കാക്കയ്ക്ക് വീടില്ലേ കാക്ക എന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് വിളിക്കുന്നേ കാക്കയ്ക്കും വീടുണ്ട് കാക്കയുടെ വീടിനെ കൂടെന്നാണ് പറയുന്നത് എങ്ങനെയാ മുത്തശ്ശി കാക്ക കൂടുണ്ടാക്കുന്നത് അവ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ചുള്ളി കമ്പുകളും നാരുകളും കൊത്തി മരച്ചില്ലയിൽ കൊണ്ടുവച്ച് കൂടുണ്ടാക്കും മുത്തശ്ശി മുത്തശ്ശി കാക്ക എന്താ മുത്തശ്ശി കഴിക്കുന്നത് കാക്കയ്ക്ക് ആരാ മുത്തശ്ശി ചോറുണ്ടാക്കി കൊടുക്കുന്നത് കാക്കയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ പറ്റില്ല മക്കളെ നമ്മുടെ മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തി കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും കൊണ്ടു കൊടുക്കും കോഴിയും മുറ്റത്തുള്ള എച്ചിലെല്ലാം കൊത്തി തിന്നുന്നുണ്ടല്ലോ മുത്തശ്ശി അതെ മനു കോഴിയും മുറ്റം വൃത്തിയാക്കുന്ന പക്ഷിയാണ് മുത്തശ്ശി ഞങ്ങളുടെ ടീച്ചർ ഒരു പാട്ട് പാടിത്തന്നു ഞാൻ പാടട്ടെ മുത്തശ്ശി ആണോ മോളെ ആ പാട്ടൊന്ന് പാടിക്കേ ഒന്ന് കേൾക്കട്ടെ കൊച്ചിന്നൊരു കാക്ക വന്നു മൈലാഞ്ചിയിൽ കൂടുവച്ചു നല്ലൊരു പാട്ടു പാടി പാടിക്കാ കാച്ചിലെല്ലാം കാക്കയതാ കുത്തിന്നു മുറ്റമെല്ലാം വൃത്തിയായി ഹാ 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 എന്റെ മോള് നല്ലവണ്ണം പാടി മുത്തശ്ശി എനിക്കും ഈ പാട്ടറിയാം മുത്തശ്ശി രണ്ടു പേരും ചേർന്ന് പാടിക്കേ മുത്തശ്ശി കേൾക്കട്ടെ കൊച്ചിന്ന് ഒരു കാക്ക വന്നു മയിലാഞ്ചിയിൽ കൂടുവച്ചു നല്ലൊരു ഒരു പാട്ട് പാടി കളിയെല്ലാം കാക്കയതാ കൊത്തി തിന്നു മുറ്റമെല്ലാം വൃത്തിയായി ഹായ് എന്ത് നല്ല പാട്ട് എന്റെ ച ഇക്കര കുട്ടികൾ രണ്ടുപേരും എങ്ങി വന്നേ മുത്തശ്ശി ഉമ്മ തരട്ടെ ആഹാ മുറ്റം എല്ലാം നമ്മൾ വൃത്തിയാക്കി നമ്മുടെ ശരീരവും വൃത്തിയാക്കണ്ടേ രണ്ടുപേരും വരൂ മുത്തശ്ശി നിങ്ങളെ കുളിപ്പിച്ചു തരാം അതിനു ശേഷം ഭക്ഷണം കഴിക്കാം വരൂ മക്കളെ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ പലതരം പക്ഷികളും അവയുടെ നിറവും ശബ്ദവും കാണുകയും കേൾക്കുകയും ചെയ്തു അല്ലേ നമുക്കിന്നൊരു പുതിയ കളി കളിച്ചാലോ എല്ലാവരും ടീച്ചറിനോടൊപ്പം വന്നേ എല്ലാ മക്കളും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യണം കേട്ടോ നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ ടീച്ചറിന്റെ കയ്യിൽ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങളുണ്ട് തേ നോക്കിയേ ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ആരാണെന്ന് ഇതാരെന്നറിയാമോ ആ പൂവം കോഴി രാവിലെ നമ്മളെ ഉറക്കത്തിന്ന് വിളിച്ചുണർത്തുന്നതാണ് പൂവൻ കോഴി എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ അടുത്തത് ആരാന്ന് നോക്കൂ കാക്ക നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ വരുന്ന പക്ഷിയാണ് കാക്ക പിന്നെ ഇതാരാ മദ്യത്തിരിക്കുന്നത് ആരാ തത്ത അല്ലേ സംസാരിക്കുന്ന പച്ച നിറമുള്ള പക്ഷിയാണ് അടുത്തതാരെന്ന് നമുക്ക് നോക്കാമോ പ്രാവ് നമ്മുടെ വീടിന്റെ ആ മച്ചിലൊക്കെ വന്നിരുന്ന് കുറേ കുറെ ശബ്ദം ഉണ്ടാക്കുമല്ലേ പ്രാവാണ് ഇനി ആരാന്ന് നോക്കാമോ വിടർത്തി നൃത്തമാടുന്ന മയിൽ ടീച്ചറെ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ നമുക്ക് ഒരിക്കൽ കൂടി പറയാമോ ഏ നോക്കിയേ പൂവൻ കോഴി കാക്ക തത്ത പ്രാവ് മയിൽ ഇത് എല്ലാം ടീച്ചർ ഒന്ന് ഒളിപ്പിച്ചു വയ്ക്കാൻ കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ ടീച്ചർ ചോദിക്കും എന്താണെന്ന് അതുകൊണ്ട് എല്ലാരും എല്ലാ മക്കളായിട്ടിരിക്കണം കേട്ടോ ദേ നോക്കിയേ ആദ്യം കണ്ടത് നമ്മൾ ആരെയാ കണ്ടത് എല്ലാരും ഒന്ന് ഉറച്ചു പറഞ്ഞേ ആരെയാ നമ്മൾ കണ്ടത് ആദ്യം ആ ആരെയാ കണ്ടത് മോൻ പറഞ്ഞേ ആ പൂവൻ അല്ലേ ഇവിടെ കണ്ടത് ആരെയാണ് ഇവിടെ കണ്ടത് ആരെയാണ് ഒന്ന് ഉറച്ചു പറഞ്ഞേ ആരെയാ കണ്ടത് ഇനി മദ്യത്തിൽ കണ്ടതാരാ ആരേ നമ്മൾ ഇവിടെ കണ്ടത് ആരെയാണ് കണ്ടത് തത്ത ഇനി ദേ ഇവിടെ അവസാനത്തിൽ ആദ്യമായി കണ്ടത് യാത് പക്ഷിയാണ് പ്രാവ് ഇനി അവസാനം കണ്ട പക്ഷി ഏതാണ് മയിൽ അല്ലേ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാമോ ആദ്യം കണ്ടത് ഏത് പക്ഷിയാണ് ഏത് പക്ഷിയെ ഒന്ന് ഓർമ്മിച്ച് പറഞ്ഞ എല്ലാരും യാത് പക്ഷിയെ കണ്ടത് പൂവൻ കോഴി ആ രണ്ടാമത് കണ്ട പക്ഷി ഏതാണ് ഒന്ന് ഉറച്ചെല്ലാരും പറഞ്ഞേ കാക്ക ആരെയാ കണ്ടത് കാക്ക മദ്യത്ത് കണ്ട പക്ഷി ആരെന്നാ ടീച്ചർ പറഞ്ഞേ ഒന്ന് ഉറച്ചു പറഞ്ഞേ ഒന്ന് മോള് പറഞ്ഞേ ഒന്ന് ഉറച്ചു പറഞ്ഞേ ആ ആരെയാണ് നമ്മൾ കണ്ടത് തത്ത ഇവിടെ കണ്ടത് ആരെയാ പ്രാവ് പിന്നെ ഒരു പക്ഷിയും കൂടി ഉണ്ടല്ലോ അവസാന ഒരു പക്ഷിയുടെ പേര് ടീച്ചർ പറഞ്ഞില്ല അത് ഏത് പക്ഷിയാണ് ഏത് പക്ഷിയാ ഒന്ന് ഉറച്ചു പറഞ്ഞേ മോനെ ഏത് പക്ഷിയാ മയിൽ നമുക്ക് നോക്കാമോ അത് അതാണെന്നൊന്നും നോക്കാമോ ദേ നോക്കിക്കേ ആ ആദ്യം നമ്മൾ ആരെയാ കണ്ടത് പൂവൻ കോഴിയാണല്ലേ രണ്ടാമത് ആരെയാ കണ്ടതാരെയാ ദേ ഇതാരാ മദ്യത് കണ്ടത് ആരെന്നാ ടീച്ചർ പറഞ്ഞത് ദേ ഇവിടെ കണ്ടത് ആരെന്നാ ടീച്ചർ പറഞ്ഞത് പ്രാവ് അവസാനം കണ്ടത് ആരെയാണ് മയിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാമോ ഒന്ന് ഉറച്ചെല്ലാരും പറഞ്ഞേ എല്ലാരും ഒന്ന് ഉറച്ച് പറഞ്ഞേ പൂവൻ കോഴി നമ്മൾ എല്ലാരും വീട്ടിലിരിക്കുകയല്ലേ ഇനി ഇതുപോലെ എല്ലാ മക്കളും അച്ഛൻ്റെ അമ്മയുടെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും പറഞ്ഞ് കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ ശേഖരിച്ചു വയ്ക്കണം ഇത് ടീച്ചർ കാണിച്ചതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കണം ഒട്ടിച്ച് വച്ചതിന് ശേഷം എല്ലാവരും കൂടി ചേർന്ന് പക്ഷികളുടെ കളികൾ കളിക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ഹായ് കൂട്ടുകാരെ എല്ലാവരും പാട്ടും കഥയും ഒക്കെ കേട്ട് പക്ഷികളെയൊക്കെ കണ്ട് മിടുക്കരായിരിക്കുകയാണല്ലോ ടീച്ചർ ഇന്ന് ഒരു കളി പറഞ്ഞു തരട്ടെ എല്ലാവരും തയ്യാറാണോ ടീച്ചറിനോടൊപ്പം കളിക്കാൻ എല്ലാവരും ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നിൽക്കുന്നു ഞങ്ങൾ നിൽക്കുന്നു കൊക്കിനെ പോൽ ഞങ്ങൾ നിൽക്കുന്നു ലാ 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 ലാ

ലാ ലാ ലാ ലാല ലാല ലാ ലാ ല ലാ ലാ ചാടുന്നു ഞങ്ങൾ ചാടുന്നു കുരുവിയെപ്പോൽ ഞങ്ങൾ ചാടുന്നു ലാ ലാ ല ലാ 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 എല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ എല്ലാവരും ടീച്ചറിനോടൊപ്പം വന്നേ ആദ്യം എന്ത് ചെയ്യണം കാല് ഒരുമിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് കൊക്ക് നിൽക്കുന്നത് എങ്ങനെയാ ഒറ്റ കാലിലാണല്ലേ ആ ആന്റ് ടീച്ചർ കളിക്കുകയാണ് എല്ലാവരും ടീച്ചറിൻ്റെ പാടി കളിക്കണം കേട്ടോ നിൽക്കുന്നു ഞങ്ങൾ നിൽക്കുന്നു കൊക്കിനെ പോൽ ഞങ്ങൾ നിൽക്കുന്നു ലാ 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 ല ലാ 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 ലാലാ ലാലാ ലാല ലാലാ ലാ പാടുന്നു ഞങ്ങൾ പാടുന്നു കുയിലിനെ പോൽ ഞങ്ങൾ പാടുന്നു ലാ 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 ആടുന്നു ഞങ്ങൾ ആടുന്നു മയിലിനെ പോൽ ഞങ്ങൾ ആടുന്നു ലാ 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 ലാലാ ലാ ലാലാ ലാലാ ലാ ചാടുന്നു ഞങ്ങൾ ചാടുന്നു കുരുവിയെപ്പോൽ ഞങ്ങൾ ചാടുന്നു ലാലാ ലാലാ ലാ 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 ലാലാ ലാ എല്ലാവരും ടീച്ചറിൻ്റെ ഒടൊപ്പം പാടിക്കളിക്കണം കേട്ടോ നിൽക്കുന്നു ഞങ്ങൾ നിൽക്കുന്നു കൊക്കിനെ പോൽ ഞങ്ങൾ നിൽക്കുന്നു ലാ 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 പാടുന്നു ഞങ്ങൾ പാടുന്നു കുയിലിനെ പോൽ ഞങ്ങൾ പാടുന്നു ലാ 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 ലലല ലാ ലാ ആടുന്നു ഞങ്ങൾ ആടുന്നു മയിലിനെ പോൽ ഞങ്ങൾ ആടുന്നു ലല ലാ ലാ ലല ലാ 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 ചാടുന്നു ഞങ്ങൾ ചാടുന്നു കുരുവിയെപ്പോൽ ഞങ്ങൾ ചാടുന്നു ലാ 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 ലാലാ ലാ 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 എല്ലാവർക്കും സന്തോഷമായല്ലോ ഇനി പുതിയ കാഴ്ചകളുമായി അടുത്ത ദിവസം ബായ് ൾ എന്ന തീമിന്റെ അഞ്ചാം ദിവസത്തെ പ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് കുട്ടികളുടെ സമഗ്ര വികസനവും ഉറപ്പാക്കത്തക്ക തരത്തിൽ തന്നെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ പ്രവർത്തനം കടങ്കഥയായിരുന്നു കടങ്കഥയിൽ ടീച്ചർ കുട്ടികളോട് രസകരമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതുവഴി കുട്ടികളിൽ ഭാഷാ വികസനം നടക്കുന്നുണ്ട് അതുകൂടാതെ പക്ഷികളെയും അതിൻ്റെ സ്വഭാവഗുണങ്ങളെയും ബന്ധപ്പെടുത്തുന്നത് വഴി കുട്ടികളിൽ ആശയ രൂപീകരണവും നടക്കുന്നു ഇത് ഭാവിയിൽ കുട്ടികളുടെ പഠനത്തെ വളരെയേറെ സഹായിക്കും പാവകളി രസകരമായ പ്രവർത്തനമാണ് കുട്ടികൾ അത് നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് പാവകളിയിലൂടെ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും സ്നേഹവും പരിഗണനയും കുട്ടികൾ ആസ്വദിക്കുകയും അത് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വായത്തമാക്കുകയും ചെയ്യും ഓർമ്മ പരിശോധനയിലൂടെ ക്രമമായി ഓർത്തെടുക്കാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നു അതിനോടൊപ്പം തന്നെ ശ്രദ്ധ നിരീക്ഷണ പാഠവം എന്നിവയും വികസിച്ച് വരുന്നു വ്യായാമ പാട്ടിലൂടെ കുട്ടികളിലെ ശാരീരിക ക്ഷമത വർദ്ധിച്ചു വരുന്നു അതുകൂടാതെ അനുകരിക്കുന്നതിനുള്ള കഴിവും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനുള്ള കഴിവും കുട്ടികളിൽ രൂപപ്പെടുന്നു കുട്ടികൾക്ക് ഏറെ അനുയോജ്യമായ ഈ പ്രവർത്തനങ്ങൾ അനുഭവങ്ങളാക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുമല്ലോ ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം